ഈ പൈനാപ്പിളും കൊണ്ട് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഇനി ഡ്രക്കേറ്റ് ചെയ്യാം. ഡ്രക്കേറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കണ്ട സൂപ്പർ അല്ലേ. ഞാൻ കുടിച്ച് നോക്കട്ടെ. സൂപ്പർ. ഇതിനെയും കൂടി കുടിച്ചോക്കട്ടെ. എന്താ നിങ്ങൾക്ക് വേണോ ഇങ്ങനത്തെ ജ്യൂസ്? എന്നാ ഒരു പൈനാപ്പിൾ എടുത്തു. ഈ പഴം ഡെക്കറേഷൻ ചെയ്യാനാണ് കേട്ടോ. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണേ. എല്ലാം റെഡി അല്ലേ? നമുക്ക് അന്ന് തുടങ്ങാം. പൈനാപ്പിൾ തന്നെ വെക്കണ്ട. ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഇഞ്ചി, തണുത്ത പാല്. ഇത് നമുക്ക് ഉണ്ടാക്കാം. അരിഞ്ഞിട്ട് പൈനാപ്പിൾ നമുക്ക് ജാറിലേക്ക് ഇടാം. ഈ പൈനാപ്പിളിന്റെ കഷ്ണമൊക്കെ ജാറിലേക്ക് ഇടാം. എല്ലാം ഇട്ടടുക്കണോട്ടാ. കുറച്ച് വെള്ളം വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. തണുപ്പില്ലാത്ത വെള്ളമാണ് ട്ടാ. ഇത് നമുക്ക് മിസ്സിയിട്ട് അടിച്ചെടുക്കാം. നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ചെടുക്കണം. ഇനി സ്പൂണും കൊണ്ട് ഇങ്ങനെ നയിക്കാൻ എല്ലാ ദിവസവും നല്ലോണം വന്നോളൂ. ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യണം. പുളിയെല്ലാം പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ കുറേ പഞ്ചസാര ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ ജാറിലേക്ക് ഒഴിച്ചോ. ഇനി ഈ തണുത്ത പാലും കൂടി ഒഴിക്കണം കേട്ടോ. ഒരു ഇത്തിരി ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കണം. ഇനി നല്ലോണം അടിച്ചെടുത്തു. നമുക്ക് ഇനി ഡ്രക്കേറ്റ് ചെയ്യാം. ഡ്രക്കേറ്റ് പൈനാപ്പിൾ കുറച്ച് കുറച്ച് മുറിച്ചത് ഇതിനകത്തേക്ക് ഇട്ടിറക്കണം. ഈ ഗ്ലാസ്സിൽ സ്മോൾ സ്മോൾ കഷ്ണമാക്കി വെച്ച് പൈനാപ്പിൾ ഇട്ടിറക്കണം. ഇനി രണ്ട് സ്പൂൺ കസ്കസ ഇടണം. ത്രീ ഐസ് ക്യൂബ് ഇടണം. ഡെക്കറേറ്റ് ചെയ്ത് കണ്ട സൂപ്പർ അല്ലേ. ഞാൻ കുടിച്ച് നോക്കട്ടെ. വാവ് സൂപ്പർ. നമുക്ക് വേറെ
ഒരു ടൈപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മസിലൊക്കെ വേണോ? എന്നാൽ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോ. ഇനി പൈനാപ്പിൾ പറഞ്ഞത് പിന്നെ പഞ്ചസാരയാണ് വേണ്ടേ. ഞാനൊരു പാൻ എടുത്തിട്ട് പൈനാപ്പിൾ ഇട്ട് വെക്കണം. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തോ. ചെയ്താലേ പൈനാപ്പിളിൽ പഞ്ചസാര മൊത്തം പിടിക്കും. അപ്പൊ പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആണ്. പൈനാപ്പിൾ നല്ല മധുരവും ഉണ്ടാവും, സോഫ്റ്റും ഉണ്ടാവും. ഇങ്ങനെ ചെയ്താലില്ല, ജ്യൂസ് മാത്രമല്ല വേറെ എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. ജാം വരെ ഉണ്ടാക്കാൻ പറ്റും, ജാമും സ്കോച്ചും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് കുറച്ച് നേരം തണക്കട്ടെ. വെയിറ്റ് ചെയ്ത് നിങ്ങൾ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടോ. ഈ തണുത്ത പാലും കൂടി വയ്ക്കണം. രണ്ട് ഇഞ്ചി കുട്ടനെയും കൂടി ഇടണം. അടുത്തെന്താ ഞാൻ പറഞ്ഞാ, മിസ്സിലിട്ടിട്ട് അടി അങ്ങോട്ട് അടിച്ചെടുക്ക്. ഈ ജ്യൂസ് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മസിലൊക്കെ വേണോ? എന്നാൽ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോ. നേരത്തെ വേവിച്ചെടുത്ത് ആ പൈനാപ്പിൾ ഞാൻ എടുത്ത വെച്ചിട്ടുണ്ടായിട്ടാ. കുറച്ച് കഷുണ്ടയും കൂടി ഇരുന്നു അങ്ങോട്ട് ഗ്ലാസ്സിലിട്ട് ഡെക്കറേറ്റ് ചെയ്യട്ടാ. നിങ്ങൾക്ക് ഇഷ്ടം, ഇഷ്ടമല്ലെങ്കിൽ ഇടണട്ടാ. ഞങ്ങൾക്ക് ഇഷ്ടം. ഞാനൊക്കെ തിന്ന് ഫുള്ളായിരിക്കുമ്പോ ഈ ജ്യൂസ് കൂടി കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ജ്യൂസ് കുടിച്ചാൽ ബിരിയാണി ചോറൊക്കെ വേഗം ദശിച്ചു. എല്ലാരും ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം, കുടിച്ചു നോക്കണം. ഈ രണ്ട് ജ്യൂസും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ജ്യൂസാണ്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഹലോ, ഹായ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ മറന്നു പോവരുത്.